ഹായ് എവരിവൺ, വെൽക്കം ടു സ്റ്റാറ്റിസ്റ്റിക് അക്കാഡമി. ഞാൻ റോഷ്ന. നമുക്കിന്ന് ഇന്റേണൽ റീകൺസ്ട്രക്ഷനിൽ പഠിക്കാനുള്ളത് റീഓർഗനൈസേഷൻ ത്രൂ സറണ്ടർ ഓഫ് ഷെയർസ്. അപ്പൊ അതെന്താണെന്ന് പഠിക്കണം, അതിന്റെ ജേണൽ എൻട്രീസ് പഠിക്കണം, അതേപോലെ തന്നെ പ്രോബ്ലം ചെയ്യാനും പഠിക്കണം. അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പൊ നമുക്ക് പഠിക്കാനുള്ളത് റീഓർഗനൈസേഷൻ ത്രൂ സറണ്ടർ ഓഫ് ഷെയർസ്. റീഓർഗനൈസേഷൻ നമുക്കറിയാം അല്ലെ, നമ്മൾ ക്യാപിറ്റലിൽ റീഓർഗനൈസ് ചെയ്യുവാണ്. അത് സറണ്ടർ ഓഫ് ഷെയർസ് ത്രൂ ആണ്. സറണ്ടർ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞു ഒരു മെമ്പർ വോളണ്ടിയർലി അയാളുടെ ഷെയർസ് കമ്പനിക്ക് റിട്ടേൺ ചെയ്യുന്നതിനാണ് നമ്മൾ സറണ്ടർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ ആദ്യം പറയാന്ന് വെച്ചാൽ കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓതറൈസ് ചെയ്തിരിക്കണം, എന്നാൽ മാത്രമേ കമ്പനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നോർമലി രണ്ട് സിറ്റുവേഷൻസിലാണ് സറണ്ടർ ചെയ്യുന്നത്. ഒന്നാമത്തെ, വെൻ ദ കോൾ മണി ഹാസ് നോട്ട് ബീൻ പെയ്ഡ്, കോൾ മണി പേ ചെയ്തിട്ടില്ല, അങ്ങനത്തെ സിറ്റുവേഷനിലാണെങ്കിൽ സറണ്ടർ ചെയ്യാൻ പറ്റും. വെന്ത ഷെയർ സർട്ടിഫിക്കറ്റ് ഗെറ്റ് ടോൺ ഓർ മ്യൂട്ടിലേറ്റഡ്, അല്ലെങ്കിൽ ഷെയർ സർട്ടിഫിക്കറ്റ് നശിച്ചു പോവാണ്. അപ്പൊ ഇങ്ങനത്തെ രണ്ട് സിറ്റുവേഷൻസിലാണ് നോർമലി നമുക്ക് സറണ്ടർ വാലിഡ് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ സിമിലർലി ദ ടു ഫെസിലിറ്റേറ്റ് ക്യാപിറ്റൽ റീഓർഗനൈസേഷൻ, നമ്മളിപ്പോൾ പറയുന്ന സറണ്ടർ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ റീഓർഗനൈസേഷന് വേണ്ടിയുള്ള സറണ്ടർ ആണ്. അതിനകത്ത് ഷെയർ ഹോൾഡേഴ്സ് വിൽ സറണ്ടർ എ പാർട്ട് ഓഫ് ദർ ഹോൾഡിംഗ്സ്, ചിലപ്പോൾ ഒരു പാർട്ട് മാത്രം സറണ്ടർ ചെയ്യാം. ഇപ്പൊ 10 rupees ഷെയർ ആണെങ്കിൽ ഷെയറിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു പാർട്ട് മാത്രമാക്കിയിട്ട് ആ പാർട്ടിനെ നമുക്ക് സറണ്ടർ ചെയ്യാം, ആ രീതിയിൽ ചെയ്യാം. Such surrendered shares are utilized to extinguish debentures or trade liabilities. അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഡിബഞ്ചേഴ്സും അതേപോലെ ട്രേഡ് ലയബിലിറ്റീസും ഒക്കെ പേ ഓഫ് ചെയ്യാൻ ഉപയോഗിക്കാം. ദ പോർഷൻ ഓഫ് ഷെയർ സറണ്ടർ ബട്ട് നോട്ട് റിയൂസ്ഡ്, സറണ്ടർ ചെയ്തിട്ട് അത് പിന്നെ റിയൂസ് ചെയ്യുന്നില്ലെങ്കിൽ. ആൻഡ് ദ എമൗണ്ട് ഓഫ് സാക്രിഫൈസസ് യൂട്ടിലൈസ് ഫോർ റൈറ്റിംഗ് ഓഫ് ലോസസ് ആൻഡ് റെഡ്യൂസിങ് ദ വാല്യൂ ഓഫ് അസെറ്റ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അസെറ്റിന് വാല്യൂ കുറക്കാനും അതേപോലെ തന്നെ ലോസസ് റൈറ്റ് ഓഫ് ചെയ്യാനൊക്കെ നമുക്ക് ആ എമൗണ്ട് യൂസ് ചെയ്യാം. ത്രൂ എ സ്കീം ഓഫ് റീഓർഗനൈസേഷൻ ഓർ ക്യാപിറ്റൽ റിഡക്ഷൻ, ക്യാപിറ്റൽ റിഡക്ഷനോ അല്ല റീഓർഗനൈസേഷൻ്റെ ഒരു സ്കീം ത്രൂ നമ്മൾ ചെയ്യുന്ന സറണ്ടർ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ നമുക്ക് അതിനെപ്പറ്റി ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ ജേണൽ എൻട്രീസ് ആണ് നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത്. ഇപ്പൊ ജേണൽ എൻട്രീസ് നോക്കാം. ഒന്നാമത്തെ, സറണ്ടർ ചെയ്യാൻ വേണ്ടി ഷെയർസ് എത്രയാണോ സറണ്ടർ ചെയ്യുന്നത് അതിന്റെ ജേണൽ എൻട്രി ആണ് ഷെയർ ക്യാപിറ്റൽ ടു സറണ്ടേർഡ് ഷെയർസ്. ആ ഷെയർ ക്യാപിറ്റൽ ടു എന്ന് പറഞ്ഞിട്ട് സറണ്ടേർഡ് ഷെയർസ് അക്കൗണ്ടിലേക്ക് ആ പാർട്ടിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. രണ്ടാമത്തെ, ഓൺ ക്യാൻസലേഷൻ ഓഫ് ക്രെഡിറ്റേഴ്സ് ആൻഡ് ഡിബഞ്ചേഴ്സ്, ക്രെഡിറ്റേഴ്സിനെ ഡിബഞ്ചേഴ്സിനെയോ ആരെങ്കിലും ക്യാൻസൽ ചെയ്യണമെങ്കിൽ, നമ്മൾ നോർമലി ഈ എൻട്രി ചെയ്തതാണ് അല്ലെ, ഡിബഞ്ചേഴ്സോ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ റിഡക്ഷൻ, ക്യാപിറ്റൽ റിഡക്ഷൻ വെച്ച് നമുക്കത് ക്യാൻസൽ ചെയ്യാം. ഓൺ ഇഷ്യൂ ഓഫ് സറണ്ടർ ഷെയർസ് ടു ക്രെഡിറ്റേഴ്സ് ആൻഡ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഇൻ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദെയർ ക്ലെയിംസ്, ഇനി അവർക്ക് അവരുടെ ക്ലെയിം സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് നമ്മൾ സറണ്ടർ ആയ ഷെയർസ് കൊടുക്കുകയാണെങ്കിൽ. അപ്പൊ ഈ സറണ്ടേഡ് ഷെയർസ് നമ്മൾ ഒന്നാമത്തെ എൻട്രിയിൽ ഷെയർ ക്യാപിറ്റൽ ടു സറണ്ടേഡ് ഷെയർസ് എന്ന് പറഞ്ഞിട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, അത് ഇങ്ങോട്ട് എടുക്കാം. സറണ്ടേഡ് ഷെയർസ് ടു ഷെയർ ക്യാപിറ്റൽ, അത് ഷെയർ ആയിട്ട് അവർക്ക് കൊടുക്കുകയാണ്. അപ്പൊ സറണ്ടേഡ് ഷെയർസ് ടു ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഓൺ ക്യാൻസലേഷൻ ഓഫ് അൺഇഷ്യൂഡ് സറണ്ടേഡ് ഷെയർസ്, ഇനിയിപ്പോ സറണ്ടേഡ് ഷെയർസ് കുറെ ബാക്കിയുണ്ട് ഇനിയും. അപ്പൊ നമ്മളിപ്പം ഒരുപാട് സറണ്ടർ ഷെയർസ് ഒന്നാമത്തെ എൻട്രിയിൽ സറണ്ടർ ഷെയർസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു, അതിൻ്റെ അകത്ത് കുറച്ച് മാത്രമേ നമ്മളിവിടെ മൂന്നാമത്തെ എൻട്രിയിൽ നമ്മൾ ഡിവെഞ്ചർ ഹോൾഡേഴ്സിനോ ആരൊക്കെങ്കിലും ഇഷ്യൂ ചെയ്തുള്ളൂ, എന്നിട്ടും ബാക്കി കിടപ്പുണ്ടെങ്കിൽ അതിനെ നമ്മൾ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് സറണ്ടർ ഷെയർസ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ റിഡക്ഷൻ. ഇപ്പൊ ഇവിടെ ആലോചിക്കേണ്ടത്, നോർമലി നമ്മൾ എന്തെങ്കിലും ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ, ഷെയർ ക്യാപിറ്റൽ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ഷെയർ ക്യാപിറ്റൽ ടു ക്യാപിറ്റൽ റിഡക്ഷൻ എന്നുള്ള രീതിയിൽ അത് ക്യാൻസൽ ചെയ്യും. പക്ഷെ ഇവിടെ അങ്ങനെ ഡയറക്റ്റ്ലി ക്യാൻസൽ ചെയ്യാതെ ഷെയർ ക്യാപിറ്റൽ ടു സറണ്ടർ ഷെയർസിലേക്ക് ക്യാൻസൽ ചെയ്യുകയാണ്. എന്നിട്ട് അതിനെ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സറണ്ടർ ഷെയർസ് നിന്ന് എടുത്തിട്ട് വേറെ എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിച്ചിട്ട് ബാക്കി മാത്രമാണ് നമ്മൾ ടു ക്യാപിറ്റൽ റിഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് ക്യാൻസൽ ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. A company's position on 31st December 2018 was as follows. കമ്പനിയുടെ പൊസിഷൻ തന്നിട്ടുണ്ട്, 20,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് റുപ്പീസ് 100 ഈച്ച്. 20,000 ഇക്വിറ്റി ഷെയർസ് ഉള്ള ഒരു ഷെയറിന്റെ വാല്യൂ 100 ആണ്, ടോട്ടൽ വാല്യൂ 20 lakhs. 10,000 6% ഡിബഞ്ചേഴ്സ് ഓഫ് 100 ഈച്ച്, അതേപോലെ തന്നെ 6% ഡിബഞ്ചേഴ്സ് ഉണ്ട്, 10,000 ഡിബഞ്ചേഴ്സിന്റെ ഒരു ഡിബഞ്ചറിന്റെ വാല്യൂ 100 ആണ്, 10 lakhs. ഇൻട്രസ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ ഡിബഞ്ചേഴ്സ്, ഡിബഞ്ചേഴ്സിന് മേലെ ഇൻട്രസ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്, 1,20,000. നെക്സ്റ്റ് സെൻട്രൽ ക്രെഡിറ്റേഴ്സ് തന്നിട്ടുണ്ട്, 5 lakhs. നെക്സ്റ്റ് ഫിക്സഡ് അസെറ്റ്സ് 20 lakhs.
കറണ്ട് അസറ്റ്സ് 6,50,000 ഇത്രയാണ് നമുക്ക് ഇൻഫർമേഷൻ തന്നിരിക്കുന്നത്. ഫിക്സഡ് അസറ്റ്സ് വേർ റീവാല്യൂഡ് അറ്റ് 9,60,000. ഫിക്സഡ് അസറ്റ്സിനെ റീവാല്യൂ ചെയ്തിട്ടുണ്ട്, അതേപോലെ കറണ്ട് അസറ്റ്സിനെ റീവാല്യൂ ചെയ്തിട്ടുണ്ട്, 4,80,000 ആക്കി മാറ്റിയിട്ടുണ്ട്. ദ ക്യാപിറ്റൽ റിഡക്ഷൻ സ്കീം അപ്രൂവ്ഡ് ബൈ ദ കോർട്ട് വാസ് ആസ് ഫോളോസ്. അതേപോലെ തന്നെ അതിൽ ക്യാപിറ്റൽ റിഡക്ഷൻ സ്കീമിൽ എന്തൊക്കെയാണ് അപ്രൂവ് ആയതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ, ദ ഷെയർസ് വെർ സബ് ഡിവൈഡഡ് ഇൻ ടു ഷെയർസ് ഓഫ് 5 each. ആദ്യം നമ്മൾ ഷെയർസിന്റെ വാല്യൂ 100 ആയിരുന്നു അല്ലെ, അതിനെ 5 each ആയിട്ടുള്ള ഷെയർസ് ആക്കി ഡിവൈഡ് ചെയ്തു. ആൻഡ് 90% ഓഫ് ഷെയർസ് വെ സറണ്ടേർഡ്, അതിലെ 90% ഷെയർസും സറണ്ടർ ചെയ്തു. നെക്സ്റ്റ്, ക്ലെയിംസ് ഓഫ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് വെ റെഡ്യൂസ്ഡ് 4,90,000. ഡിബഞ്ചർ ഹോൾഡേഴ്സിന്റെ ക്ലെയിംസ് 4,90,000 ആക്കി കുറച്ചിട്ടുണ്ട്. ഫോർ വിച്ച് 2,50,000 ഇക്വിറ്റി ഷെയർസ് വെർ അലോട്ടഡ്. അതിനകത്ത് നിന്ന് 2,50,000 അവർക്ക് ഇക്വിറ്റി ഷെയർസ് അലോട്ട് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 4,90,000 കുറച്ചു, അതിനുശേഷം അതിനകത്ത് നമ്മൾ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് 2,50,000 ഇക്വിറ്റി ഷെയർസ് ആണ്. ക്രെഡിറ്റേഴ്സ് എഗ്രി ടു റെഡ്യൂസ് ദർ ക്ലെയിംസ് ടു 3 lakh. അതേപോലെ തന്നെ ക്രെഡിറ്റേഴ്സ് അവരുടെ ക്ലെയിംസ് 3 lakh റെഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. 1/3 ഓഫ് വിച്ച് വാസ് സാറ്റിസ്ഫൈഡ് ബൈ ദ ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഔട്ട് ഓഫ് ദോസ് സറണ്ടേർഡ്. സറണ്ടേർഡ് ഷെയർസിൽ നിന്ന് എടുത്തിട്ട് ഇതിന്റെ 1/3 അവർ സാറ്റിസ്ഫൈ ചെയ്യാന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ്. ഇതിൻ്റെ ഒക്കെ ജേണൽ എൻട്രി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജേണൽ എൻട്രി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം നമുക്ക് ജേണൽ എൻട്രി ചെയ്യുന്നതിന് മുന്നേ എന്തെങ്കിലും മിസ്സിംഗ് ഫിഗർ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. അപ്പം ഇതിനകത്ത് നമുക്ക് ബാലൻസ് ഷീറ്റ് ആയിട്ട് തന്നിട്ടില്ല അല്ലെ, അങ്ങനെ തരുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് നോക്കുക. ചിലപ്പം അതിനകത്ത് നെഗറ്റീവ് ബാലൻസ് പ്ലസ് അക്കൗണ്ടിന് നെഗറ്റീവ് ബാലൻസ് കിടപ്പുണ്ടാവും. അപ്പം നമുക്കത് ടാലി ആവണമെങ്കിൽ ഓക്കെ, കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കിക്കോ. അപ്പം ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഒന്ന് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് നോക്കുകയാണ്. അപ്പം ബാലൻസ് ഷീറ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന നമ്മൾ ലാബിലിറ്റി സൈഡിൽ വരാവുന്ന ഐറ്റംസ് എന്തൊക്കെയായിരുന്നു, ഇക്വിറ്റി ഷെയർസ് ഉണ്ട്, ഡിബഞ്ചേഴ്സ് ഉണ്ട്, ഇൻട്രസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് ഓൺ ഡിബഞ്ചേഴ്സ് ഉണ്ട്, പിന്നെ സൺഡ്രി ക്രെഡിറ്റേഴ്സ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ലാബിലിറ്റി സൈഡിൽ എഴുതാം. 20 lakhs, 10 lakhs, 1,20,000, 5 lakhs, ഇത്രയാണ് വാല്യൂസ് വരുന്നത്. അപ്പോൾ ലാബിലിറ്റി സൈഡ് പോസ്റ്റ് ചെയ്യാം. അസറ്റ് സൈഡിൽ നമുക്ക് എഴുതാൻ തന്നിരിക്കുന്ന സൺഡ്രി അസറ്റ്സ്, സോറി ഫിക്സഡ് അസറ്റ്സ് തന്നിട്ടുണ്ട്, കറണ്ട് അസറ്റ്സ് തന്നിട്ടുണ്ട്. ഫിക്സഡ് അസറ്റ്സും കറണ്ട് അസറ്റ്സും അതിൻ്റെതായ ബുക്ക് വാല്യൂ തന്നെ കാണിക്കണം. ബുക്ക് വാല്യൂവിൽ നമ്മൾ പോസ്റ്റ് ചെയ്യാം, റീവാല്യൂഡ് എമൗണ്ട് അല്ല, ബുക്ക് വാല്യൂവിൽ. അപ്പോൾ 20 lakhs, 6,50,000 എഴുതി. അപ്പോൾ എഴുതി കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് നമ്മൾ ബാലൻസ് ഷീറ്റ് ടാലി അല്ല, നമുക്കൊരു ഡിഫറൻസ് വരുന്നുണ്ട്. ഡിഫറൻസ് അസറ്റ് സൈഡിലാണ് വരുന്നത്, 9,70,000. അപ്പോൾ അസറ്റ് സൈഡിൽ ഡിഫറൻസ് വരുവാണെങ്കിൽ അത് സർപ്ലസ് അക്കൗണ്ടിൻ്റെ നെഗറ്റീവ് ബാലൻസ് ആണ്, 9,70,000. അപ്പോൾ അത് എന്ത് ചെയ്യാം, 9,70,000 നമ്മൾ എന്ത് ചെയ്യണം, നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 9,70,000 സർപ്ലസ് അക്കൗണ്ട് നെഗറ്റീവ് ബാലൻസ് ആണെങ്കിൽ, നെഗറ്റീവ് ബാലൻസ് തരുവാണ് നമ്മൾ ക്വസ്റ്റ്യൻ ഇല്ലെങ്കിൽ, നമ്മളോട് റൈറ്റ് ഓഫ് ചെയ്യാൻ പറഞ്ഞില്ലെങ്കിലും നമ്മൾ ലാസ്റ്റ് അതിനെ റൈറ്റ് ഓഫ് ചെയ്യണം. അപ്പോൾ റൈറ്റ് ഓഫ് ചെയ്യുന്ന സമയത്ത് ഈ 9,70,000 കൂടി നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യാൻ ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് ജേണൽ എൻട്രീസ് എഴുതണം. ജേണൽ എൻട്രീസ് എഴുതുമ്പോൾ ക്വസ്റ്റ്യൻ എന്തൊക്കെ എഴുതാൻ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്, ദ ഷെയർസ് വെർ സബ് ഡിവൈഡഡ് ഇൻ ടു ഷെയർസ് ഓഫ് 5 each. And 90% of shares were surrendered. Surrender ചെയ്യാനുള്ള ജേണൽ എൻട്രി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഷെയറിനെ നമ്മൾ സബ് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് അതിനെ എഫക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു എൻട്രി എഴുതണം. സബ് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഷെയറിന്റെ എമൗണ്ട് മാറുന്നില്ല, ടോട്ടൽ എമൗണ്ട് മാറുന്നില്ല, പക്ഷെ ഒരു ഷെയറിന്റെ വാല്യൂ മാറും അല്ലേ. 100 ആയിരുന്ന ഷെയറിന്റെ വാല്യൂ ഉണ്ടായിരുന്നത്, അത് 5 ആക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എൻട്രി ചെയ്യുന്ന സമയത്ത് ഷെയർ ക്യാപിറ്റൽ ടു ഷെയർ ക്യാപിറ്റൽ, ഓൾഡ് ഷെയർ ക്യാപിറ്റൽ ടു ന്യൂ ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടാണ് എഴുതേണ്ടത്. അപ്പം നമുക്ക് എമൗണ്ട് ചേഞ്ച് ഇല്ല, പക്ഷേ ഇന്നർ കോളത്തിൽ നമ്മൾ എന്ത് ചെയ്യാം, അതിൻ്റെ ബ്രാക്കറ്റിൽ അതിൻ്റെ എത്രയാണ് ഫേസ് വാല്യൂ മാറുന്നത് അത് മാത്രം കാണിക്കാം. ഇവിടെ എൻട്രി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ബ്രാക്കറ്റിൽ 100 ആയിരുന്നു പഴയ വാല്യൂ, ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പുതിയ വാല്യൂ കാണിക്കാം, 5. അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ 20,000 ഷെയർസിന് 100 each നമ്മൾ എന്ത് ചെയ്തു, 500 ആയിരുന്നു ഷെയറിൻ്റെ വാല്യൂ, അത് 5 each ആക്കി മാറ്റി, ഷെയറിൻ്റെ എമൗണ്ട് മാറിയില്ല. ഇനി രണ്ടാമത്തെ പാർട്ട്, 90% ഓഫ് ഷെയർസ് വെ സറണ്ടേർഡ്. അതിൻ്റെ എൻട്രി എന്തായിരുന്നു നമുക്കറിയാലോ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ടു സറണ്ടേർഡ് ഷെയർസ് അക്കൗണ്ട്. അപ്പോൾ 90% എന്ന് പറഞ്ഞാൽ 20 lakhs 90% എന്ന് പറയുമ്പോൾ 18 lakhs അല്ലേ. അപ്പോൾ 18 lakhs ആണ് നമ്മൾ സറണ്ടർ ചെയ്യുന്നത്. അപ്പോൾ 18 lakhs ആണ് എൻട്രിയിൽ എമൗണ്ട് ആയിട്ട് കാണിക്കേണ്ടത്, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു സറണ്ടേർഡ് ഷെയർസ് അക്കൗണ്ട്, 18 lakhs. ഇനി നെക്സ്റ്റ് നമ്മളോട് ഡിബഞ്ചറിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്.
claim of the debenture holders were reduced to 4,90,000. 4,90,000 നമ്മള് റെഡ്യൂസ് ചെയ്യുവാണ്, എന്നുവെച്ചാൽ റെഡ്യൂസ് ചെയ്ത് 4,90,000 എത്തിക്കുവാണ്. അപ്പൊ നമ്മൾ എത്ര ആക്ച്വൽ റെഡ്യൂസ് ചെയ്യുന്നത് നോക്കാം. നമുക്ക് 10 lakhs ആണ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത്, അതിൽ 4,90,000 ആക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് 5,10,000 നമ്മൾ റെഡ്യൂസ് ചെയ്യണം അല്ലെ. അപ്പൊ 5,10,000 നമ്മൾ ക്യാൻസൽ ചെയ്യണം. അതുകൂടാതെ നമുക്ക് ഇവിടെ ഇൻട്രസ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നു ഡിബഞ്ചേഴ്സിന്റെ 1,20,000, അതും കൂടി നമ്മൾ ക്യാൻസൽ ചെയ്യേണ്ടി വരും. അപ്പം അത് രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യാം, 1,20,000 അതും കൂടി ക്യാൻസൽ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, ടു ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട്. അപ്പൊ 5,10,000 6% ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിൽ 5,10,000 കാണിക്കാം, ഔട്ട്സ്റ്റാൻഡിംഗ് ഡിബഞ്ചർ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് 1,20,000 കാണിക്കാം, ടു ക്യാപിറ്റൽ റിഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് 6,30,000 കാണിക്കാം. അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് ഡിബഞ്ചർ ഇൻട്രസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, രണ്ടു ഡിബഞ്ചറിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ആയതുകൊണ്ട് നമ്മളൊരു എൻട്രി കാണിച്ചു തന്നേ ഉള്ളൂ. നെക്സ്റ്റ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതിന് ഫോർ വിച്ച് 2,50,000 ഇക്വിറ്റി ഷെയർസ് വേ അലോട്ടഡ്, അവർക്ക് 2,50,000 ഇക്വിറ്റി ഷെയർസ് അലോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ എവിടുന്ന് എടുക്കേണ്ടത്, സറണ്ടേർഡ് ഷെയർസ് എന്നാണ് എടുക്കേണ്ടത്. ഇപ്പൊ സറണ്ടേർഡ് ഷെയർസ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് കാണിക്കാം. സറണ്ടേഡിൽ നമ്മൾ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ടു സറണ്ടേഡ് ഷെയർസ് അക്കൗണ്ട് എന്ന് എഴുതിയിട്ടുള്ളത്, അതിൽ നമ്മൾ ഇങ്ങോട്ട് എടുക്കുമ്പോൾ സറണ്ടേഡ് ഷെയർസിന് ഡെബിറ്റ് ചെയ്യുക, സറണ്ടേഡ് ഷെയർസ് അക്കൗണ്ട് സോറി ക്രെഡിറ്റ് ചെയ്യുക, സറണ്ടേഡ് ഷെയർസ് അക്കൗണ്ട് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. അപ്പൊ എത്ര വന്നു, 2,50,000 അതിന്റെ എൻട്രി കാണിച്ചു. നെക്സ്റ്റ് നമ്മൾ ക്രെഡിറ്റേഴ്സിന്റെ കാര്യമാണ് പറയുന്നത്, ക്രെഡിറ്റേഴ്സ് എഗ്രി ടു റെഡ്യൂസ് ദ ക്ലെയിം ടു 3 lakh, അവർ 3 lakh റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സമ്മതിച്ചിരിക്കുകയാണ്. അപ്പൊ റെഡ്യൂസ് ചെയ്യുന്നത് 3 lakh ആണ്. അപ്പൊ നമ്മൾ ക്രെഡിറ്റേഴ്സ് നോക്കാം, 5 lakh ആണ്. അപ്പൊ നമ്മൾ 3 lakh റെഡ്യൂസ് ചെയ്യാണ്. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ റിഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്ര കാണിച്ചു, 3 lakh കാണിച്ചു. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതിന്റെ 1/3 നമ്മളോട് ഇക്വിറ്റി ഷെയർസ് ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, സറണ്ടർ ചെയ്തേന്ന് എടുത്ത് സാറ്റിസ്ഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ 1/3 എന്ന് പറഞ്ഞാൽ 3 lakh 1/3 1 lakh വരും. അപ്പൊ സറണ്ടർ ഷെയർസ് അക്കൗണ്ട് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് അത് എഴുതി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് റൈറ്റ് ഓഫ് ചെയ്യാനുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. അപ്പൊ റൈറ്റ് ഓഫ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഈ സറണ്ടർ ഷെയർസ് അക്കൗണ്ടിൽ എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പൊ സറണ്ടർ ഷെയർസ് അക്കൗണ്ടിൽ നമ്മൾ ആദ്യം ട്രാൻസ്ഫർ ചെയ്തത് 18 lakhs ആണ്. അതിൽ നമ്മൾ 2,50,000 ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കാൻ വേണ്ടി എടുത്തു, പിന്നെ 1 lakh നമ്മൾ എന്ത് ചെയ്തു, ഈ പറഞ്ഞിരിക്കുന്ന ഇപ്പൊ ലാസ്റ്റ് ക്രെഡിറ്റേഴ്സിന് കൊടുക്കാൻ വേണ്ടി എടുത്തു. അപ്പൊ ഇത്രയും കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ ബാക്കിയുള്ളത് 14,50,000 ആണ്. അപ്പൊ ഈ 14,50,000 എന്ത് ചെയ്യാം, ടു ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പൊ സറണ്ടർ ഷെയർസ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ റിഡക്ഷൻ എന്നാണ് വേണ്ടത്. അപ്പൊ ഇത്രയും എമൗണ്ട് വരുന്നത് 14,50,000, അതിന്റെ എൻട്രി നമ്മൾ കാണിക്കണം. അപ്പൊ ഈ എൻട്രിയുടെ കാര്യം എവിടെയും പറയില്ല, പക്ഷെ സറണ്ടർ ഷെയർസ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ലാസ്റ്റ് അതിൽ ബാലൻസ് വല്ലതും ഉണ്ടോ നമ്മൾ നോക്കണം, ഉണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് റൈറ്റ് ഓഫ് ചെയ്യേണ്ട കാര്യങ്ങളാണ് അല്ലെ. ഇപ്പൊ റൈറ്റ് ഓഫ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സർപ്ലസ് അക്കൗണ്ട് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു 9,70,000, അത് എന്തായാലും നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യണം. അപ്പൊ 9,70,000 ആണ് നമ്മൾ ആദ്യം റൈറ്റ് ഓഫ് ചെയ്യുന്നത് സർപ്ലസ് അക്കൗണ്ട്. ഇപ്പൊ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് 2 എന്ന് പറഞ്ഞിട്ട് ഓരോന്നോരോന്നായി നമ്മൾ കാണിക്കണം അല്ലെ. അപ്പൊ ആദ്യം നമ്മൾ സർപ്ലസ് അക്കൗണ്ട് കാണിച്ചു 9,70,000. പിന്നെ നമ്മളോട് ഫിക്സഡ് അസറ്റ്സ് റീവാല്യൂ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്, 9,60,000 ആക്കി മാറ്റി. ശരിക്കും നമ്മൾ ഫിക്സഡ് അസറ്റ്സ് 20 lakhs ആയിരുന്നു, അതിന് 9,60,000 ആക്കി മാറ്റണമെങ്കിൽ എത്ര നമ്മൾ ക്യാൻസൽ ചെയ്യണം, 10,40,000 ക്യാൻസൽ ചെയ്യണം. അപ്പൊ 10,40,000 ആണ് നമ്മൾ അതിന്റെ വാല്യൂ, എത്രയാണ് ക്യാൻസൽ ചെയ്യുന്നത് അതാ കാണിക്കേണ്ടത്. ടു ഫിക്സഡ് അസറ്റ്സ് എന്ന് പറഞ്ഞിട്ട് 10,40,000 കാണിച്ചു. ഇനി കറണ്ട് അസറ്റ്സ് നമ്മൾ 4,80,000 ആക്കിയിട്ട് റീവാല്യൂ ചെയ്തത്. കറണ്ട് അസറ്റ്സ് ശരിക്കും ഉള്ളത് 6,50,000 ആണ്, അതിന് 4,80,000 ആക്കി മാറ്റി എന്ന് പറഞ്ഞാൽ എത്ര ക്യാൻസൽ ചെയ്യണം, 1,70,000 ക്യാൻസൽ ചെയ്യണം. ഇത്ര മാത്രമല്ലേ നമ്മളോട് ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നുള്ളൂ. അപ്പൊ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിൽ നമുക്ക് ടോട്ടൽ എത്രയുണ്ടെന്ന് വെച്ചാൽ എഴുതാം. അപ്പൊ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്ന എല്ലാ എമൗണ്ടും ഇതിലേക്ക് കാണിക്കാം. അപ്പൊ ഒന്നാമത് നമ്മൾ ഡിബഞ്ചറിന് 6,30,000 ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ക്രെഡിറ്റേഴ്സിന് 3 lakh ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ നമ്മൾ എന്ത് ചെയ്തു, സറണ്ടേഡ് ഷെയർസിന് 14,50,000 ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടെ നമ്മൾ ടോട്ടൽ വരുന്നത് 23,80,000 ആണ് നമ്മളെ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിനകത്ത് കിടക്കുന്നത്. അതിനകത്ത് നമ്മൾ സർപ്ലസ് അക്കൗണ്ട് ക്യാൻസൽ ചെയ്തു, ഫിക്സഡ് അസറ്റ്സിന്റെ ബാക്കി ക്യാൻസൽ ചെയ്തു, കറണ്ട് അസറ്റ്സിന്റെ റൈറ്റ് ഓഫ് ചെയ്തു അല്ലെ. ഇനി നമ്മളെ അക്കൗണ്ടിൽ ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്ക് വേണം നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ.
ഇതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപ്പ് റിഡക്ഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് നോക്കാം, എന്നിട്ട് ബാലൻസ് നോക്കിയിട്ട് അടുത്തൊരു എൻട്രി ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം. ക്യാപ്പ് റിഡക്ഷൻ അക്കൗണ്ട് ടു ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് ജേണൽ എൻട്രീസ് തന്നെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ബാലൻസ് കണ്ടുപിടിച്ച് അത് ഈ എൻട്രിയിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്താലും മതി. ഇപ്പം എന്തായാലും നമ്മൾ ക്യാപ്പ് റിഡക്ഷൻ അക്കൗണ്ട് ടോട്ടൽ ഈ എൻട്രിയിൽ കാണിക്കുന്നുണ്ടല്ലോ. അപ്പം ഈ എൻട്രിയിൽ ടോട്ടൽ നമ്മൾ എല്ലാ എൻട്രിയിലും ഉള്ള ക്യാപ്പ് റിഡക്ഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. ക്രെഡിറ്റ് സൈഡിൽ കിടക്കുന്നത് അതെല്ലാം കൂടി ആഡ് ചെയ്താൽ മതി. അതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് ഡെബിറ്റിലേക്ക് എഴുതാം 23,80,000. അതിനകത്ത് ഓരോന്നോരോന്നായി റൈറ്റ് ഓഫ് ചെയ്യാം. ബാലൻസ് ഇവിടെ തന്നെ കാണിച്ചാൽ മതി. നിങ്ങൾക്ക് സെപ്പറേറ്റ് ഇങ്ങനെ മനസ്സിലാവുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം, ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. അക്കൗണ്ട് പ്രിപ്പയർ ആയിട്ട് അതിന്റെ ബാലൻസ് എടുത്ത് നോക്കിയാലും മതി. ഇപ്പോൾ ഇവിടെ ബാലൻസ് വരുന്നത് 2 lakh ആണ്. 2 lakh നമ്മൾ എന്ത് ചെയ്യണം, ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്ക് വേണം ട്രാൻസ്ഫർ ചെയ്യാൻ. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചിരിക്കുന്നത് റീഓർഗനൈസേഷൻ ആണ്, ത്രൂ സറണ്ടർ ഓഫ് ഷെയർസ്. ഷെയർസ് സറണ്ടർ ചെയ്തിട്ട് റീഓർഗനൈസ് ചെയ്യുന്ന കാര്യമാണ്. ഇപ്പൊ നമ്മൾ മുന്നേ പഠിച്ചിരിക്കുന്ന എൻട്രീസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ക്യാപിറ്റൽ റിഡക്ഷൻ എൻട്രീസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ വരുന്ന എൻട്രീസ് മാത്രമേ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ, സറണ്ടറിൽ വരുന്ന എക്സ്ട്രാ വരുന്ന എൻട്രീസ് മാത്രം. അപ്പൊ ആ എൻട്രീസും കൂടി ഇതിൽ വേണം, മറ്റേ എൻട്രീസും വേണം. അതിന്റെ കൂടെ നമ്മൾ സറണ്ടർ ചെയ്യാൻ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ സറണ്ടർ ചെയ്തതിൽ നിന്ന് നമ്മൾ ഷെയർസ് എടുക്കാൻ പറയുന്ന സമയത്ത് ഈ എൻട്രീസും കൂടി നമ്മൾ എൻട്രീസും കൂടി എഴുതേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ എൻട്രീസ് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ക്വസ്റ്റ്യനിൽ ഒരുവിധം എല്ലാ രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റ്സും വരുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിരിക്കുന്നത്. ചില സമയത്ത് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ഇതിന്റെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ കൂടി പറയും. അപ്പൊ നമ്മൾ ജേണൽ എൻട്രി നോക്കാം, എന്തൊക്കെ റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട് അതൊക്കെ മൈനസ് ചെയ്തിട്ട് ബാക്കി എമൗണ്ട് എഴുതിയാൽ മതി ബാലൻസ് ഷീറ്റിൽ. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്തില്ലേ, അതേപോലെ തന്നെ എഴുതിയാൽ മതി. അപ്പൊ ഇതുവരെ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. അതുവരെയ്ക്കും ഹാപ്പി ലേണിംഗ്.